നമസ്കാരം. നമ്മുടെ കേരള രാജ്യത്ത് ഇന്ന് സോളാർ കേസിലെ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട പി സി ജോർജിൻ്റെ അറസ്റ്റുമൊക്കെയാണ് പ്രധാന വാർത്തകൾ. പക്ഷേ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കാര്യം ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ വാർത്ത നൽകുന്ന പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചില ഉറപ്പുകളെക്കുറിച്ച് ആണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വാർത്ത മറ്റൊന്നുമല്ല, ഓൾട്ട് ന്യൂസ് എന്ന് പറയുന്ന വെബ് പോർട്ടലിൻ്റെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാളായ മുഹമ്മദ് സുബൈർ. മുഹമ്മദ് സുബൈർ സ്വയം അവകാശപ്പെടുന്നത് അയാളൊരു ജേർണലിസ്റ്റാണ്, ഫാക്ട് ചെക്കറാണ് എന്നാണ്. സത്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന അല്ലെങ്കിൽ ദുഷ്പ്രചരണങ്ങൾ, അത് പ്രചരണങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ആളായിട്ടൊക്കെയാണ് അയാൾ സ്വയം അവതരിപ്പിക്കുന്നതും വിശേഷിപ്പിക്കുന്നതും. ആ മുഹമ്മദ് സുബൈറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ 27-ാം തീയതി. ഇയാൾ മതനിന്ന കുറ്റത്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മത നിന്നയും അതേപോലെ മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷത്തിനും വിദ്വേഷ പ്രചരണത്തിനും നേതൃത്വം നൽകി എന്നുള്ള നിലയിലാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയാളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി നിരസിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അയാളെ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഈ കോടതി വിധിക്കെതിരെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ യുദ്ധങ്ങൾ നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ദേശീയ ചാനലായ NDTV അതേപോലെ വാഷിങ്ടൺ പോസ്റ്റ് തുടങ്ങിയ നിരവധി മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് മുഹമ്മദ് സുബൈറിൻ്റെ അറസ്റ്റിനെതിരെ, അതേപോലെ അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നതിനെതിരെ. ഇവരെല്ലാം പറയുന്നത് സർക്കാർ മുഹമ്മദ് സുബൈറിനോടുള്ള പക തീർക്കുകയാണ് എന്നാണ്. പക്ഷേ മുഹമ്മദ് സുബൈർ എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. ഇന്ത്യയിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ച് എപ്പോഴും നടത്തുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദേശീയതയ്ക്കെതിരായും രാജ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിനെതിരായും എങ്ങനെയെങ്കിലും രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കി ഈ രാജ്യത്തെ ഛിന്നഭിന്നമാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി അങ്ങനെ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മാധ്യമങ്ങൾ ഒരു ടൂളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഈ മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന ആൾ. മുഹമ്മദ് സുബൈറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 2018 ഇയാൾ ഹിന്ദു ദേവീദേവന്മാരെ ആക്ഷേപിച്ചുകൊണ്ടിട്ട ഒരു ട്വീറ്റിൻ്റെ പേരിലാണ്. അത് ഒരു ട്വീറ്റ് മാത്രമാണ്. ഇയാൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ അതിനുശേഷവും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നുപുർ ശർമ്മയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. നുപുർ ശർമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇയാൾ ചെയ്തത്, ശരിക്കും നുപുർ ശർമ്മ വിഷയത്തിൽ ഈ മനുഷ്യൻ ചെയ്തത് ഈ രാജ്യത്ത് ഒരു കലാപം ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു എന്നു മാത്രമല്ല, ഈ രാജ്യത്തെ, നമ്മുടെ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ നാണം കെടുത്താനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗം കൂടിയായിരുന്നു മുഹമ്മദ് സുബൈർ എന്ന് തെളിയിക്കുന്നതാണ് ആ സമയത്തെ ഇയാളുടെ പ്രവൃത്തികൾ. ഒരു TV ചർച്ചയിലെ ഒരു പ്രത്യേക ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് നുപുർ ശർമ്മയെ ശരിക്കും കലാപകാരികളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് സുബൈർ. എന്നു മാത്രമല്ല, മുഹമ്മദ് സുബൈറും അയാളെ അനുകൂലിക്കുന്ന റാണ അയ്യൂബ്, സാഗരിക ഘോഷ് എന്ന് പറയുന്ന നിരവധി മാധ്യമ പ്രവർത്തകരും ഒരേ സമയം തന്നെ പല ട്വീറ്റിലൂടെ ഈ ഒരു വിഷയത്തിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു കൊണ്ടുവരികയും അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ഇത് അയാൾ ചെയ്തത് അയാൾ മാധ്യമത്തിൽ ധർമ്മത്തിൻ്റെ ഭാഗമായാണ് എന്നൊക്കെയാണ് അയാൾ അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ഒരു അവകാശപ്പെടാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാർമ്മികത ഈ മനുഷ്യനുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കാരണം ഇയാൾ 2018 മുതൽ ഇയാൾ സ്ഥിരമായി ഹിന്ദു വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന, അപഹസിക്കുന്ന നിരവധി ട്വീറ്റുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് പരാതിക്കാരനും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, ഇവരീ പറയുന്നത് പോലെ മുഹമ്മദ് സുബൈർ ഉൾപ്പെട്ട ഈ ഒരു ജേർണലിസ്റ്റ് എന്ന് വിളിക്കുന്ന, സ്വയം വിളിക്കുന്ന മാധ്യമ കൂട്ടത്തിന് അവരുടെ പ്രശ്നം BJP നരേന്ദ്രമോദിയോ അല്ല, അവരുടെ പ്രശ്നം ഹിന്ദു തന്നെയാണ്. ഹിന്ദുമതമാണ്, ഹിന്ദു വിശ്വാസങ്ങളാണ്. ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദുമതത്തെയും അടിച്ചമർത്തുകയും അപഹസിക്കുകയും ലോകത്തിൻ്റെ മുമ്പിലും ഇന്ത്യയിൽ തന്നെ വളർന്നു വരുന്ന യുവതലമുറയുടെ മുമ്പിലും അതിനെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ ഭാരതത്തെ ക്ഷീണിപ്പിക്കാൻ സാധിക്കുമെന്ന് ഇവർ കരുതുന്നുണ്ടാവാം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പറയുമ്പോൾ എന്തിൻ്റെയും ഏതിൻ്റെയും പിന്നിൽ ഗൂഢാലോചന ആരോപിക്കുന്നത് ശരിയാണോ എന്ന് പലരും തിരിച്ചു യോജിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന, നിരന്തരമായി ഈ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മുഹമ്മദ് സുബൈറിനെ കുറിച്ച് തന്നെ വീണ്ടും പറയട്ടെ, ഓൾട്ട് ന്യൂസ് എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ സ്ഥാപകനാണ് അയാൾ. അതൊരു വെബ് പോർട്ടലാണ്. അതിൻ്റെ മദർ കമ്പനി
എന്ന് പറയുന്നത് പ്രവത മീഡിയ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. പ്രവത മീഡിയ ഒരു ഇടതുപക്ഷ ആനുകൂല്യ അനുഭാവമുള്ള ഒരു മീഡിയ കമ്പനിയായിട്ടാണ് ഈ കമ്പനി അറിയപ്പെടുന്നത്. പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇവരുടെ ഒരു മുഖം മൂടി മാത്രമാണ്. യഥാർത്ഥത്തിൽ ഹിന്ദു വിരുദ്ധത തന്നെയാണ് ഇതിൻ്റെ മുഖമുദ്ര എന്ന് തെളിയിക്കുന്നതാണ് മുഹമ്മദ് സുബൈറിൻ്റെയും അയാളുടെ കൂട്ടാളികളുടെയും കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ പ്രവത എന്ന് പറയുന്ന ഈ കമ്പനി, ഈ മീഡിയ കമ്പനി എങ്ങനെ നിലനിൽക്കുന്നു, ഇതിനെവിടുന്നാണ് ഫണ്ട് വരുന്നത്, ഇത്തരം കാര്യങ്ങളും അന്വേഷിക്കുമ്പോഴാണ് ഇവരുടെ കള്ളത്തരം പുറത്തു വരുന്നത്. ഇവർ സ്വയം അവകാശപ്പെടുന്നത് ഞങ്ങൾ ഫാക്റ്റ് ചെക്കേഴ്സ് എന്നാണ്, സത്യം അന്വേഷിച്ച് അറിയുന്നവരെന്നാണ്. ഈ പറയുന്ന സത്യാന്വേഷികൾ കഴിഞ്ഞ 4 വർഷങ്ങളായി ഈ രാജ്യത്തെ മുഴുവൻ കളിപ്പിക്കുകയായിരുന്നു, ഈ സർക്കാരിനെ മുഴുവൻ കളിപ്പിക്കുകയായിരുന്നു, ഭരണകൂടത്തെയും നിയമത്തെയും വെല്ലുവിളിക്കുകയായിരുന്നു എന്നുള്ള സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതെന്താണെന്നല്ലേ, അതാണ് പറയുന്നത് ഈ കമ്പനിയുടെ പണത്തിൻ്റെ സ്രോതസ്സിനെ കുറിച്ച്. ഈ കമ്പനിയുടെ പണം വന്നത് എവിടെ നിന്നാണ് എന്ന് അധികൃതർ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ അത് കണ്ടെത്തിയിരിക്കുന്നത് ഈ കമ്പനിയുടെ പണം വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും ആണ് എന്നാണ്. ഏതാണ്ട് 3 കോടിയോളം രൂപ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവസാനം ലഭിക്കുന്ന കണക്ക്. അതിൽ എനിക്ക് ഉറപ്പില്ല, ഒരു പക്ഷേ അതിൽ കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. എന്തായാലും പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും റേസർ പേ വഴി ഇവർ പൈസ, ഈ കമ്പനി പൈസ സ്വരൂപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മേടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് ഇപ്പോൾ അധികൃതരുടെ കയ്യിലുണ്ട്. അപ്പോൾ മുഹമ്മദ് സുബൈറിൻ്റെ വക്കീൽ പറയുന്നത് മുഹമ്മദ് സുബൈർ അതിൻ്റെ ഒരു ഡയറക്ടർ മാത്രമാണ്, അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടില്ല, അതുകൊണ്ട് അയാൾ കുറ്റക്കാരനല്ല എന്നൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും മുഹമ്മദ് സുബൈർ 1 നമ്പർ കള്ളനാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് അറിഞ്ഞോ അറിയാതെയോ സുബൈറിൻ്റെ വക്കീല് ഇന്ന് കോടതിയിൽ പറഞ്ഞത്. കാരണം ഓൾട്ട് ന്യൂസിൻ്റെ മറ്റൊരു സ്ഥാപകനായ പ്രതീക് സിൻഹ 2018 മുഹമ്മദ് സുബൈർ ഈ കഴിഞ്ഞ 2021 വരെയും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് 1 രൂപ പോലും വിദേശത്ത് നിന്ന് വരുന്നില്ല എന്നാണ്. എന്നു മാത്രമല്ല, ഞങ്ങൾക്ക് FCRA വിദേശത്ത് നിന്ന് പൈസ കൊണ്ടുവരാനുള്ള സർക്കാരിൻ്റെ അനുമതി പത്രം അല്ലെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വിദേശത്ത് നിന്ന് പൈസ വരിക എന്നുള്ളത് സംഭവ്യമല്ല എന്നാണ് ഇവർ രണ്ടുപേരും രാജ്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്, ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് രണ്ടും കള്ളത്തരമാണ് എന്നും അനധികൃതമായ രീതിയിൽ പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും ഇവർക്ക് പൈസ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഫാക്റ്റ് ചെക്കേഴ്സ്, സത്യാന്വേഷികൾ എന്ന് പറയുന്ന ഇവർ തന്നെ 1 നമ്പർ കള്ളന്മാരാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. അത്രയും നിൽക്കട്ടെ ഹിന്ദു വിരുദ്ധതയുടെ മുഖമായ മുഹമ്മദ് സുബൈറിൻ്റെ സത്യത്തെക്കുറിച്ചും സത്യാന്വേഷണത്തെക്കുറിച്ചും. ഇനി ഇതിൻ്റെ 2-ാമത്തെ പ്രശ്നമാണ്, ഇത് പാകിസ്ഥാനിൽ നിന്നാണ് ഈ പൈസ വന്നതെന്ന് പറയുന്നു. പാകിസ്ഥാൻ നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെയും ഏത് തരത്തിലും ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി കോടിക്കണക്കിന് ഡോളർ എല്ലാ വർഷവും ചിലവഴിക്കുന്ന, സ്വയം പട്ടിണി കിടന്നാലും അത് ചിലവഴിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ISIക്ക് അങ്ങനെ ഒരു വലിയ ഫണ്ട് തന്നെയുണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന്. സത്യത്തിൽ അവരുടെ ഫോക്കസ് തന്നെ ഇന്ത്യ വിരുദ്ധതയാണ്, ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് അവരുടെ ഫണ്ട് മേടിക്കുന്നത്, ഇവിടെ കിട്ടുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് ആര് മേടിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഭീകരവാദികളുണ്ടാവാം, ഈ പറയുന്ന പോലെ മനുഷ്യാവകാശ പ്രവർത്തകരെന്ന് സ്വയം നടിക്കുന്നവരുണ്ടാകാം, മാധ്യമ പ്രവർത്തകരുണ്ടാകാം. ഇന്ത്യ വിരുദ്ധതയും അല്പം ഇടതുപക്ഷ മൂടുപടവും ബുദ്ധിജീവി പരിവേഷവും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ അത്തരം ഒരു റോൾ എടുക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് പലരും ചെയ്യുന്ന കാര്യങ്ങളാണിത്. പലർക്കും പല രീതിയിൽ ഫണ്ട് വന്നിട്ടുണ്ട്, നേരത്തെയും അത്തരം വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം പാകിസ്ഥാനോടൊപ്പം ഈ സിറിയ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. സിറിയ പോലെ ഒരു രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. ആഭ്യന്തര യുദ്ധത്താൽ കലുഷിതമാണ് സിറിയ. സിറിയയിലെ സാമ്പത്തിക രംഗം തന്നെ തകർന്നിരിക്കുകയാണ്. ജീവിത ചെലവ് തന്നെ അങ്ങേയറ്റം സ്കൈ റോക്കറ്റ് ചെയ്തിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. സർക്കാരിനാകട്ടെ ഇത്രയും കാലം വിമതർക്കെതിരെ യുദ്ധം നടത്തി, സർക്കാരിൻ്റെയും സ്ഥിതി വളരെ മോശമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് എങ്ങനെയാണ് മുഹമ്മദ് സുബൈറിനും അയാളുടെ ഓൾട്ട് ന്യൂസിനും പൈസ വരുന്നത്? അതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു ഉത്തരം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സിറിയ ഒരു റൂട്ട് മാത്രമാണ്, സിറിയയിലൂടെ റൂട്ട് ചെയ്യപ്പെട്ട പണമാണ് മുഹമ്മദ് സുബൈർ ഉൾപ്പെടെയുള്ള ഓൾട്ട് ന്യൂസ് ഉൾപ്പെടെയുള്ള ഇത്തരം മാധ്യമങ്ങളുടെ കയ്യിൽ എത്തുന്നത്.
അത് മറ്റു പലയിടത്തു നിന്നും വരുന്നതാണ്. അത് എവിടെ നിന്ന് വരുന്നതാണ്, ആരാണ് അത് അയക്കുന്നത്, ഏത് മാഫിയ കൂട്ടമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ളത് എന്നുള്ളത് ഇനിയും വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മോദി വിരുദ്ധതയോ ബി ജെ പി വിരുദ്ധതയോ അല്ല ഇവർ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് കൃത്യമായി ഈ രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഹിന്ദു വിരുദ്ധ പ്രചരണങ്ങളാണ്. ആ പ്രചരണങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ പ്രചരണങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെ രാജ്യത്തെ മാധ്യമങ്ങളെ, സോഷ്യൽ മീഡിയയെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് എതിരായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ക്ലാസിക് എക്സാമ്പിളായിട്ട് മാറുകയാണ് ഓൾട്ട് ന്യൂസുമായി ബന്ധപ്പെട്ട ഈ കേസ്. എൻ ഡി ടി വി പോലെയുള്ള ദേശീയ മാധ്യമങ്ങളും വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള അന്തർദേശീയ മാധ്യമങ്ങളും ഒരു വെബ് പോർട്ടലിൻ്റെ നടത്തിപ്പുകാരന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ രംഗത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു വലിയ റാക്കറ്റ് എത്ര ആഴത്തിലാണ് നമ്മളുടെ രാജ്യത്ത് വേരൂന്നിയിട്ടുള്ളത് എന്ന്. തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട നടപടികളും ഇത്തരം പ്രവർത്തനങ്ങളുടെ വേരറക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ ആശിക്കാം. നമസ്കാരം.